ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോയില് പ്ലസ് വൺ മാത്തമാറ്റിക്സിലെ തേർഡ് ചാപ്റ്ററായ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നിന്ന് 2018 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇതാ ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇടുന്നില്ല, ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞ് എഴുതുന്നേ ഉള്ളൂ. കാരണം അല്ലെങ്കിൽ നിങ്ങളിപ്പം ആരെങ്കിലും ഒക്കെ ഡൗട്ട് ഒക്കെ ചോദിക്കുകയൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണുണ്ട്. ഓക്കെ, എനിക്കും അത് തപ്പി പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇപ്പൊ 1, 2, 3 എന്ന് പറയുകയാണെങ്കിൽ എനിക്കറിയാലോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 എവിടെ ആയിരിക്കും, 2 എവിടെ ആയിരിക്കും എന്ന്. അപ്പൊ സാധാരണ നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോൾ ഇപ്പം ഒരു വീഡിയോയിൽ ഇപ്പൊ എത്രാമത്തെ മിനിറ്റിലാണ്, ഓക്കെ, അപ്പൊ ചിലരെങ്ങനെ ചോദിക്കാറുണ്ട് ഇപ്പം 3.4 എനിക്ക് ഡൗട്ട് ഉണ്ട് എന്നോ പറഞ്ഞുതരുമോ. അതിൽ ചിലർ പറയും cos 9x - cos 5x എങ്ങനെ വന്നു എന്ന് ചോദിച്ചു ഞാൻ പിന്നെ ആ വീഡിയോ നോക്കണം അല്ലേ. സോ അങ്ങനെയുള്ള ഡൗട്ടൊക്കെ ഞാനങ്ങ് അവോയ്ഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആ കറക്റ്റ് പോയിന്റ് എത്ര മിനിറ്റിലാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് എന്ന് കറക്റ്റ് പോയിന്റ് അത്ര സെക്കൻഡ് അത് പറയുകയാണെങ്കിൽ എനിക്ക് ആ കറക്റ്റ് ആ പോയിന്റ് മാത്രം നോക്കിയാൽ മതിയായിരിക്കും. മനസ്സിലായോ എന്താ പറഞ്ഞേന്ന്? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് cos 9x - cos 5x = sin 17x - sin 3x = -sin 2x / cos 10x. ഓക്കെ, സോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ആദ്യം മനസ്സിൽ വരുന്നത്? സി ഡി ഫോർമുല തന്നെ അല്ലേ. ദാറ്റ് ഈസ് ഇതെങ്ങനെയാണ് cos c - cos d എന്ന ഫോർമുലയും ഡിനോമിനേറ്ററോ sin c - sin d എന്നുള്ള ഫോർമുലയാണ് അല്ലേ. സോ എന്താണ് cos c - cos d എന്ന് പറഞ്ഞ ദാറ്റ് ഈസ് എന്താണ് -2 sin c + d/2 × sin c - d/2. c + d/2 × sin c - d/2 അല്ലെ. ഇനി അങ്ങനെയാണെങ്കിൽ sin c - sin d എന്ത് വരും? sin c - sin d = 2 cos c + d/2 × sin c - d/2 എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാമല്ലോ. അപ്പൊ എന്ത് വരും? LHS = cos 9x - cos 5x എന്നാണ്. സോ എന്ത് വരും? ദാറ്റ് ഈസ് -2 sin c + d/2 -2 sin 9x + 5x (9x + 5x)/2 × sin c - d/2 (sin 9x - 5x)/2 (sin c - sin d) എന്നുള്ള ഫോർമുല അല്ലേ. ദാറ്റ് ഈസ് എന്താണ് 2 cos c + d/2 × sin c - d/2 (2). അപ്പം ഈക്വൽ ടു ഇവിടെ വരണം 2 cos 17x + 3x (17x + 3x)/2 × sin 17x - 3x)/2. ഓക്കെ, സോ ഇനി ഇങ്ങനെ സോൾവ് ചെയ്യാം. മൈനസ് ഉണ്ട്, ഈ 2 ക്യാൻസലായി പോയി അല്ലേ. 2 ക്യാൻസലായി പോയി. ദെൻ sin 9x + 5x എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എത്ര വരും? 14x വരും അല്ലേ. 14x / 2 എന്ന് പറഞ്ഞാലോ 7x × sin 9x - 5x എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4x വരും. 4x / 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2x തന്നെ വരും. (cos 17x + 3x) എന്ന് പറഞ്ഞാൽ 20x വരും. 20x / 2 എന്ന് പറഞ്ഞാൽ 10x വരും. (sin 17x - 3x) എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 14x വരും. 14x / 2 എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് എത്ര വരും? 7x വരും. നോക്കിക്കേ, ഇവിടെ ഒരു sin 7x ഉണ്ട്, ഇവിടെ ഒരു sin 7x ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് ഈസ് (-sin 2x / cos 10x) എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് RHSലോ അത് തന്നെയല്ലോ ഉള്ളത്, (-sin 2x / cos 10x). നമുക്ക് എന്താ നീട്ടി? LHS = RHS എന്ന് കിട്ടി. സോ ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഓക്കെ, സോ ഇത് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്? നമ്മൾക്ക് ആ CD ഫോർമുല അപ്ലൈ ചെയ്യുക മാത്രം ചെയ്താൽ മതി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 75. അപ്പൊ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലാണ്, 2 മാർക്സ് ആണ് തന്നെ കേട്ടോ. അപ്പൊ sin 75 യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാവോ? അറിയത്തില്ല.
സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ഈ ടൈപ്പ് കുറെ പഠിച്ചാണ് അല്ലേ. അപ്പം സൈൻ 75 എന്ന് പറഞ്ഞാൽ ഈ 75 നമ്മൾ എങ്ങനെ മാറ്റി എഴുതാമെന്ന് നോക്കും. അപ്പൊ 75 നമുക്ക് അറിയാവുന്ന രണ്ട് ആംഗിളിന്റെ സമോ അല്ലെങ്കിൽ ഡിഫറൻസോ ഒക്കെ എഴുതാൻ പറ്റുമോ നോക്കും. സോ നമുക്ക് എന്തെന്ന് എഴുതാം, 40 + 35 എന്ന് എഴുതുന്നത് ശരിയാകുമോ? നമുക്ക് 40 + 35 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 75 ആണ് അല്ലേ. പക്ഷെ 40 വാല്യൂ അറിയോ? ഇല്ല. 35 വാല്യൂ അറിയോ? ഇല്ല. പിന്നെ നമുക്ക് എന്തറിയാം, 45 + 30 എന്ന് എഴുതിയാൽ നമുക്ക് സൈൻ 45 വാല്യൂ അറിയാം. അതായത് സൈൻ ആണേലും കോസ് ആണേലും 45 ഉം 30 ഉം നമുക്ക് അറിയാം അല്ലേ. സോ നമുക്ക് 45 + 30 എന്ന് എഴുതാം, ദാറ്റ് ഈസ് സൈൻ 45 + 30 എന്ന് എഴുതാം. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക അല്ലേ. അതായത് ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് വൈയുടെ ഫോമുല ആണ്. സോ സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഓക്കെ, അപ്പൊ ഇത് ആൻസർ ശരിയാണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നേ. ഓക്കെ, ഈ ഇങ്ങനെ വന്നാൽ, അതായത് സൈൻ എക്സ് പ്ലസ് വൈ, സൈൻ എക്സ് മൈനസ് വൈ, കോസ് എക്സ് പ്ലസ് വൈ, കോസ് എക്സ് മൈനസ് വൈ എന്ന് വന്നാൽ ആദ്യം, അതായത് ഈ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ കോസ് വൈ ആയിരിക്കും, ഈ ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സൈൻ വൈ ആയിരിക്കും. എപ്പോഴും അങ്ങനെ ആയിരിക്കും അല്ലെ. ബാക്കി ആ മൂന്ന് ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനും ഇവിടുത്തെ ടേം കോസ് വൈയും ഇവിടെ സൈൻ വൈ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം, ഈ സൈൻ 45 + 30 എങ്ങനെ എഴുതാവല്ലോ. സൈൻ 45 + 30 = എങ്ങനെ എഴുതാം, സൈൻ 45. അതായത് എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്തായി, 45, വൈയുടെ സ്ഥാനത്ത് 30. സോ സൈൻ 45 × cos 30 + cos 45 × sin 30. സോ ദിസ് ഇസ് ഈക്വൽ ടു, സൈൻ 45 വാല്യൂ എത്രയാണ്, 1/√2. ദെൻ കോസ് 30 വാല്യൂ എത്രയാണ്, ദാറ്റ് ഇസ് √3/2 പ്ലസ് കോസ് 45 വാല്യൂ എത്രയാണ്, 1/√2. സൈൻ 30 വാല്യൂ എത്രയാണ്, 1/2. അപ്പൊ നിങ്ങൾ എക്സാമിന് വന്നപ്പോൾ എന്ത് ഡൗട്ട് ചോദിച്ചാണ്, അപ്പൊ ഈ വാല്യൂസ് ഒക്കെ പഠിച്ചു വെക്കണം. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ആ ട്രിക്ക് പറഞ്ഞു തന്നാണ്, ട്രിക്കല്ല, ഒരു ജസ്റ്റ് ഒരു കോഡ് പോലെ നോക്കിക്കേ. ഇപ്പൊ സൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനല്ലേ, സൈൻ വേവ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അതായത് നോക്കിക്കേ, ഇവിടെ 0, ഇവിടെ പൈ, ദാറ്റ് ഇസ് പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 180. ദെൻ ഇവിടെയാണ് നമുക്ക് 90 വരുന്നത്. അപ്പൊ നോക്കി, ഈ 0 മുതൽ 90 വരെ പൈയുടെ, സോറി, സൈന്റെ വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ് അല്ലേ. 0 മുതൽ 90 വരെ പൈയുടെ വാല്യൂ എന്താണ്, കൂടിക്കൂടി വരുവാണ്. അതായത് സൈൻ 0, 30, 45, 60, 90. സൈൻ 30 വാല്യൂ എത്രയാണ്, 1/2 ആണ്. സൈൻ 45 വാല്യൂ 1/√2 ആണ്. സൈൻ 30 വാല്യൂ √3/2 ആണ്. സൈൻ 90 വാല്യൂ 1 ആണ്. നോക്കിക്കേ, ഇങ്ങനെ കൂടി വരികയാണ് അല്ലേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സൈന്റെ വാല്യൂ മാത്രം പഠിച്ചു വെച്ചാൽ മതി, ബാക്കി വാല്യൂസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. നോക്കിക്കേ, അപ്പൊ കോസിന്റെ വാല്യൂ എന്താണ്, കോസിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്. അതായത് കോസിന്, കോസ് ഇവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്യും, ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അതായത് കോസ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 1 ആണ് കിട്ടുന്നത്. അതായത് ഇതിന്റെ നേരെ തിരിച്ച് നോക്കിയേ, 0 ൽ നിന്ന് 90 വരെ പോകുമ്പോഴത്തേനും കോസിന്റെ വാല്യൂ, ഓക്കെ, 0 ൽ നിന്ന് 90 വരെ പോകുമ്പോഴത്തേനും കോസിന്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ, ഇങ്ങനെ കുറഞ്ഞു വരുന്നു. സോ ഇവിടുത്തെ വാല്യൂ എന്താണ്, തിരിച്ചു വരുന്നു. ദെൻ ടാൻ കാണാൻ എന്ത് ചെയ്യണം, സൈൻ ഡിവൈഡ് ബൈ കോസ് ചെയ്താൽ മതി നമുക്ക് ടാൻ കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. സോ അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചുള്ള, സൈൻറെ വാല്യൂ എന്താ, കൂടിക്കൂടി വരും. അതായത് ആദ്യം എന്താണ്, സൈന് നമുക്ക് 0, 1/2, 1/√2, 3/2, 1. സൈൻ 90 നമുക്ക് 1 കിട്ടുന്നു. ഓക്കെ, നോക്കിയേ, 90 നമുക്ക് 1 കിട്ടി, ഇവിടെ മാക്സിമം വാല്യൂ നമുക്ക് 1 കിട്ടി. ദെൻ കോസ് ആണെങ്കിലോ നേരെ തിരിച്ച്, ഇവിടെ നിന്ന് തിരിച്ചാണ് വരുന്നത്. അതായത് കോസിന്റെ വാല്യൂ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ, കോസിന്റെ വാല്യൂ ഇവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ കോസ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, 1 ആണ്. ഓക്കെ, മറന്നു പോകത്തില്ലല്ലോ ഇനി. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇവിടെ നമുക്ക് √3/(2√2) എന്ന് എഴുതാം, പ്ലസ് ഇവിടെയും എന്താണ്, 1/(2√2) എന്ന് എഴുതാം അല്ലേ. സോ ഡിനോമിനേറ്റർ ഈക്വൽ ആണല്ലോ, അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാവല്ലോ. ദാറ്റ് ഇസ് 1+√3. സോ 1+√3/(2√2) എന്ന് വന്നു. ദിസ് ഇസ് ദ ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിനകത്ത് രണ്ടാമത്തേതാണ് ബി ആണ്. ഇൻ ദ ഫിഗർ ആംഗിൾ എ ഒ ബി ഇസ് ഈക്വൽ ടു 30 degrees ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇസ് 2 units. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ് എ ബി. ഓക്കെ, അപ്പൊ ഇതാ ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫിഗർ കേട്ടോ. ഇത് ഞാൻ ഈ ട്രയാംഗിൾ മാത്രം ഇങ്ങോട്ട് എടുത്ത് വരച്ചാണ്. ഈ ഫിഗർ ആണ് നിങ്ങൾക്ക് തന്നെ. ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ട്രയാംഗിൾ മാത്രം ഇങ്ങോട്ട് എടുത്ത് വരച്ചത്. നമുക്ക് ഈ ട്രയാംഗിൾ മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞേക്കുന്ന എന്താണ്, ഇത് ഈ സർക്കിളിന്റെ സെന്റർ ആണ് കേട്ടോ, ഓ എന്ന് പറയുന്നത്. ദെൻ ആംഗിൾ എ ഒ ബി 30 degrees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞ എ ബി എന്ന് പറഞ്ഞ കോഡ്. ഓക്കെ, കോഡ് എന്താന്ന് അറിയാമല്ലോ. അതായത് സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് തമ്മിൽ വരയ്ക്കുന്ന ഒരു ലൈനാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതൊരു കോഡാണ്. ദെൻ ഈ സർക്കിളിന്റെ ഏറ്റവും വലിയ കോഡ് എന്ന് പറഞ്ഞ ഏതാണ്, അതിന്റെ ഡയമീറ്റർ ആണ് ഒരു സർക്കിളിന്റെ ഏറ്റവും നീളം കൂടിയ കോഡ് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ ഒരു കോഡ്, കോഡ് എ ബി എന്ന് പറഞ്ഞു. ഇത് ഈ സർക്കിളിന്റെ സെന്റർ ഓ. ദെൻ ആംഗിൾ എ ഒ ബി, ദാറ്റ് ഈസ് എ ഒ ബി എന്ന് പറഞ്ഞു നമുക്ക് 30 degrees തന്നിട്ടുണ്ട്. ദെൻ ഇതിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 2 units എന്ന് തന്നിട്ടുണ്ട് കേട്ടോ, റേഡിയസ്. ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ് എ ബി, അതായത് ഈ എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഞാൻ ആ ട്രയാംഗിൾ ഇങ്ങോട്ട് എടുത്ത് വരച്ചു. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ, എൽ ഈസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന്. അപ്പൊ ഇതിനകത്ത് ഈ എൽ എന്താണ്, അതായത് ഈ ആർക്കിന്റെ ലെങ്ത് ആണ് അല്ലെ, ആർക്കിന്റെ ലെങ്ത് ആണ് എൽ. പക്ഷെ നമുക്ക് ആർക്കിന്റെ ലെങ്ത് ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അല്ല. എന്തിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഈ കോഡ് എ ബിയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ചുമ്മാ ഈ ആർക്കിന്റെ ലെങ്ത് ഒന്ന് കണ്ടുപിടിച്ചു നോക്കാം. ആർക്കിന്റെ ലെങ്ത് എന്ത് വരും, എൽ ഈസ് ഈക്വൽ ടു, അതായത് ഈ എ ബി എന്ന് പറയുന്ന ഈ ആർക്ക്, ഈ ആർക്കിന്റെ ലെങ്ത് എന്തായിരിക്കും, ആർ ഇൻറ്റു തീറ്റ അല്ലേ. ആർ എന്ന് പറഞ്ഞത് 2, അതായത് റേഡിയസ്. 2 × തീറ്റ എന്ന് പറഞ്ഞാൽ ഏതാണ്, 30 degrees. അത് നമ്മൾ എന്തിലോട്ടാക്കും, ഇൻ റേഡിയനിലോട്ടാക്കും അല്ലേ. അപ്പൊ റേഡിയനിലോട്ടാക്കണം, എന്ത് ചെയ്യണം, പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് പോയി, പിന്നെ പൈക്ക് പകരം നമ്മൾ 22/7 കൊടുക്കണം. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ 6 വരുമല്ലോ, 6 വരും. സോ ഇവിടെ പിന്നെ 3 വരും. ദെൻ 22/7 × 3 എന്ന് വരും അല്ലേ. അപ്പൊ നോക്കിയേ, 7 × 3 എന്ന് പറഞ്ഞാൽ 21 ആണ് അല്ലേ. ദാറ്റ് ഈസ് 22/21 എന്ന് വരും. സോ ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഒരു 1 എന്ന് നമുക്ക് പറയാം അല്ലേ. 1 എന്ന് പറയാം, 1 അല്ല, 1നേക്കാളും ഒരു ഇച്ചിരി കൂടെ കൂടുതലുണ്ട്. അപ്പൊ നോക്കിയേ, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1നേക്കാളും ഒരു ഇത്തിരി കൂടെ കൂടുതൽ, 22/11 അല്ലേ. സോ 1നേക്കാളും ഒരു ഇത്തിരി കൂടെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1 എന്ന് പറയും. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. ഇതെല്ലാം നമ്മളോട് ചോദിച്ചേക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് വെച്ചതാണ് കേട്ടോ. കാരണം എന്താണ്, ഇത് നോക്കിയാൽ ഈ കോഡും ഈ ആർക്കിന്റെ ലെങ്തും ആയിട്ട് ഒത്തിരി ഡിഫറൻസ് ഇല്ല അല്ലെ, നമുക്ക് കണ്ടാൽ മനസ്സിലാകുമല്ലോ അല്ലേ. അതേസമയം ഇതാ ഇപ്പൊ ഇവിടെ ഒരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ, ഇതാ ഈ ഒരു കോഡ് ഞാൻ വരച്ചു, ഇതാ പി ക്യൂ എന്ന് പറഞ്ഞ ഒരു കോഡ്. ദെൻ ഈ പി ക്യൂയും ഈ ആർക്കിന്റെ ലെങ്ത്, ഈ ആർക്ക് പീക്കുവും ഈ ലൈൻ പീക്കും ആയിട്ട് കുറച്ചേറെ ഡിഫറൻസ് ഉണ്ട് അല്ലേ. അതേസമയം ഇത് കണ്ടോ, ഇത് വളരെ അടുത്താണ് അല്ലേ. അതുകൊണ്ട് ഇത് ഇതുമായിട്ട്, അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു 1നോട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഞാൻ പറഞ്ഞത്. സോ അതിനുവേണ്ടി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഇത് ചെയ്തു വെച്ചത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മളൊരു ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എ ബൈ സൈൻ എ ഈസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ബി ബൈ സൈൻ ബി ഈസ് ഈക്വൽ ടു സി ബൈ സൈൻ സി എന്നാണ്. ഓക്കെ, നമുക്കിപ്പം ഇത് രണ്ടും മതി, എ ബൈ സൈൻ. അതായത് ഇൻ എനി ട്രയാംഗിൾ ഈ ഇക്വേഷൻ നമുക്ക് വാലിഡ് ആണ് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ എ ബൈ സൈൻ ഈസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി എന്ന് നമ്മൾ എടുക്കുന്നു. ദെൻ ഈ എ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ആംഗിളും ഈ സൈഡ്, അതായത് നമ്മൾ എ ബൈ സൈൻ എ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിപ്പോ ഈ ആംഗിൾ എ ആണെങ്കിൽ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് അല്ലേ, ഈ ഇത്രയും ഈ സൈഡിന്റെ ലെങ്തിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ എ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഞാൻ നോക്കിയേ, ഇവിടെ ഈ പോയിന്റ് ഇത് ഓ, അതായത് സർക്കിളിന്റെ സെന്ററിനെ നമ്മൾ ഒറിജിൻ ഓ എന്ന് എടുക്കുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഈ ഫിഗറിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. എങ്ങനെ അപ്ലൈ ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് എ ബി, അതിനെ ഞാൻ ഇങ്ങനെ എടുക്കുന്നു, എ ബി എന്ന് എടുക്കുന്നു. ഓക്കെ, എ ബി ഡിവൈഡ് ബൈ സൈന്, അതായത് ഇതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്, എ ബി ഡിവൈഡ് ബൈ എന്ത് വരും, സൈൻ 30 വരും അല്ലെ. ഇസ് ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ സൈൻ ബി. നമുക്കിനി അടുത്ത രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡും ഉണ്ട്, ഈ സൈഡും ഉണ്ട്. അപ്പൊ ഞാൻ ഈ സൈഡ്, ഇത് രണ്ട് സൈഡ് എടുത്താലും ഒരുപോലെ തന്നെ വരും അല്ലെ. ഈ സൈഡില് റേഡിയസ് എത്രയാണ്,
റേഡിയസ് ആണല്ലേ നമുക്ക് ടു തന്നിട്ടുണ്ട്. ആ സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ടു ആയിരിക്കും. നമുക്ക് റേഡിയസ് നമുക്ക് ടു യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ട്. സോ സെന്ററിൽ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് എത്രയായിരിക്കും? ടു യൂണിറ്റ് ആയിരിക്കും. നമ്മൾ ഈ ടു യൂണിറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതെന്ന് പറഞ്ഞാൽ ആ ലെങ്ത് ടു എടുത്തു, ദെൻ സൈൻ ബി. അപ്പം സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്നാ, ഈ ടു യൂണിറ്റ് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, ദാറ്റ് ഈസ് എത്രയാണ്? 75. ഓക്കെ, ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ. സോ ഇനി നമുക്ക് എ ബി എല്ലാം കണ്ടുപിടിക്കണ്ടേ. അതുകൊണ്ട് എ ബി ഈസ് ഈക്വൽ ടു 2 by sin 75 into sin 30 എന്ന് എഴുതാം. ഓക്കെ, ഈ സൈൻ 30 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 by sin 75. എങ്ങനെയാണ്? അതായത് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ, അതായത് ഇതിപ്പം 2b എന്നാണ് അല്ലെ, ഇതിന്റെ 2a നമ്മൾ സൈൻ 75 ആണ് കണ്ടുപിടിച്ച്, ഓർക്കുന്നുണ്ടോ? സോ അപ്പം നമുക്ക് സൈൻ 75 വാല്യൂ എന്താണ് കിട്ടിയത്? അതായത് 1+√3/2√2 എന്നായിരുന്നു കിട്ടിയത്. ഓക്കെ, സോ നമ്മൾ ആ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഇനി സപ്പോസ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സൈൻ 75 വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഓക്കെ, സോ എന്ത് കിട്ടി? 1+√3/2√2 എന്നല്ലേ. അപ്പൊ 2√2 എവിടെ പോകും? ന്യൂമറേറ്ററിൽ വരും. 2√2 ഇൻറ്റു സൈൻ 30 വാല്യൂ, ദാറ്റ് ഈസ് 1/2 ആണ്. സോ ഈ 2 ക്യാൻസൽ ആയി പോകുമല്ലോ. ദെൻ പിന്നെ എന്ത് വരും? 2√2/1+√3 എന്ന് വരും അല്ലേ. അപ്പൊ നോക്കിയേ, റൂട്ട് ടുവിന്റെ വാല്യൂ എത്രയാണ്? ദറ്റ് ഈസ് 1.414 അല്ലേ. നമുക്ക് 1.4 എന്ന് എടുക്കാം. അതുപോലെ തന്നെ റൂട്ട് ത്രീയുടെ വാല്യൂ 1.73 അല്ലേ. നമുക്ക് 1.7 എന്ന് എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ 2 × 1.4/1+1.7. ഓക്കെ, അപ്പൊ എന്ത് വരും? ദറ്റ് ഈസ് ഈക്വൽ ടു 2.8/2.7 എന്ന് വരും അല്ലേ. അപ്പൊ 2.8/2.7 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1.28/27 എന്ന് പറഞ്ഞാല് നമുക്ക് 27, റിമൈൻഡർ 1, ദെൻ ഒരു 10 കൊടുത്താലും നമുക്ക് ആവത്തില്ല. സോ പിന്നെ ഒരു 0, ദെൻ 100. അപ്പം 27 സോറി, അപ്പൊ 100 എത്ര ടൈംസ് ഉണ്ട്? 25 × 4 അല്ലേ 100. അപ്പം 27 3 വരത്തുള്ളൂ. അപ്പം 1.03 എന്ന് വരും. ഓക്കെ, അപ്പം നോക്കിയേ, അപ്പം നമ്മൾ ആ ആർക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? അപ്രോക്സിമേറ്റ്ലി 1 എന്നാണ് കിട്ടിയത് അല്ലേ. സോ ഇപ്പം ഇവിടെ ഏകദേശം ഇതാ, അപ്പം അത് നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരുന്നു കിട്ടിയത് അല്ലേ. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? അതായത് ഈ കോഡ് എ ബി എന്ന് പറഞ്ഞാൽ, കോഡിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് 1.03 എന്ന് കിട്ടി. അപ്പം എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? നമ്മൾ ഈ ട്രയാങ്കിൾ എടുത്തു, ദെൻ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എ ബൈ സൈൻ ഈസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി എന്ന് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ബി ബൈ സൈൻ. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ഈ എയും ബിയും വെച്ചിട്ടല്ല ഞാൻ ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. എ ബൈ സൈൻ ഈസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ദെൻ ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഈ ഫിഗറിൽ അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി, എ ബി ബൈ സൈൻ 30 ഈസ് ഈക്വൽ ടു 2 by sin 75. ഓക്കെ, ദെൻ നമ്മൾ സോൾവ് ചെയ്തു, ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടൈപ്പ് ഒരു സെയിം പ്രോബ്ലം, അതായത് ഈ സർക്കിൾ ദെൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം എക്സസൈസ് ഇല്ലാതെ, എനിക്ക് തോന്നുന്നു 3.2 ആണോ എക്സസൈസ് 3.1 അവിടെ എവിടെയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം അവിടെ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ആ പ്രോബ്ലം ഈ ഇക്വേഷൻ വെച്ചിട്ട്, അതായത് എ ബൈ സൈൻ ഈസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി എന്നുള്ള ഈ ഇക്വേഷൻ വെച്ചിട്ട് ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അവിടെ എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നു. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൂന്ന് ആംഗിളും സെയിം ആണ്, അതായത് മൂന്ന് ആംഗിളും 60 ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ സൈഡും എന്താണ്, ഈ മൂന്ന് സൈഡും ഈക്വൽ ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്തത്. സോ അപ്പൊ നിങ്ങൾ ആ പ്രോബ്ലം ഈ, അതായത് എ ബൈ സൈൻ ഈസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി എന്ന് പറഞ്ഞിട്ട് ചെയ്ത് നോക്കുക കേട്ടോ, കിട്ടുന്നുണ്ടോ. ഓക്കെ, സോ ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. സോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.